ഹലോ ഗായ്സ്, എല്ലാവർക്കും ബാലു മാലൂസിന്റെ മൂന്നാർ ട്രിപ്പിന്റെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ അടുത്ത ദിവസം ഞങ്ങൾ രാവിലെ കുളിച്ച് റെഡിയാക്കി വന്നപ്പോഴത്തേക്ക് ഏകദേശം 9:30 ആയി. അങ്ങനെ നമ്മൾ റൂം വെക്കേറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ തന്നെ നമ്മൾ റൂം വെക്കേറ്റ് ചെയ്തു. നേരെ ഇന്നലെ കഴിച്ച അതേ ഹോട്ടലിൽ തന്നെ നല്ല ഫുഡായതുകൊണ്ട് നമ്മൾ നേരെ അവിടെ തന്നെ പോയി ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ തേയില ഫാക്ടറി ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ നമ്മൾ തേയില ഫാക്ടറി കാണാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ തേയില ഫാക്ടറിയിൽ നമ്മൾ ആദ്യം കയറിയപ്പോൾ കണ്ടതെന്ന് പറയുന്നത് കുറേ അനിമൽസിൻ്റെ കൊമ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള രൂപം അത് കണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഒരുപാട് പണ്ടത്തെ ഇൻസ്ട്രുമെൻസൊക്കെ കാണാൻ പറ്റി. പിന്നെ ഒരുപാട് ക്ലോക്കുകൾ കണ്ടു, സ്റ്റോപ്പ് വാച്ച്, പിന്നെ കുറേ അവിടുത്തെ അവിടെ നടന്നിട്ടുള്ള സംഭവങ്ങളുടെയൊക്കെ ഫോട്ടോസ്. പിന്നെ പണ്ട് നമ്മൾ മൊബൈൽ ഒപ്പം എല്ലാവരും മൊബൈൽ ഫോണിലാണ് യൂസ് ചെയ്യുന്നത്. പണ്ട് ടെലഫോണായിരുന്നു, പണ്ടത്തെ ടെലഫോണ്. പിന്നെ നമ്മുടെ പ്രിൻറ്റിങ് ബ്രാൻഡിലോ പ്രിൻറ്റിങ് മെഷീൻ വന്നത്, അപ്പോൾ പണ്ട് അച്ചടിക്കുന്ന മെഷീൻ, അങ്ങനെ പണ്ടത്തെ കുറേ ഇൻസ്ട്രുമെൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടു. പിന്നെ പണ്ടത്തെ കസേര, അങ്ങനത്തെ കുറേയൊക്കെ ഐറ്റംസൊക്കെ കണ്ടതിന് ശേഷമാണ് നമ്മൾ തേയില ഫാക്ടറിക്കകത്തോട്ട് പോകുന്നത്. അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് അവിടെ തേയില എങ്ങനെയാണോ, തേയില നമ്മൾ പറിച്ചെടുത്തിട്ട് അതിനെ പൊടിയാക്കുന്ന വരെയുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് കാണിച്ചിരുന്നു. അവിടെ തന്നെ സൈഡിൽ നമുക്ക് ആ തേയില വാങ്ങിക്കാൻ കിട്ടും. അപ്പം നമ്മൾ കുറച്ച് 2-3 പാക്കറ്റ് തേയില വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തേയില ഇലയാണ് നമ്മൾ ആദ്യം എടുക്കുന്നത്. അപ്പോൾ തേയില ഇല പൊടിയായിട്ട് വരാൻ ഒരുപാട് കടമ്പകൾ കടന്നിട്ടാണ് തേയില പൊടിയായിട്ട് വരുന്നത്. ഓരോ ഘട്ടവും നമുക്കവർ ഓരോ ഇലകൾ മൊത്തത്തിലിട്ട് നമുക്ക് കാണിച്ചു തരും. അപ്പം അതിനെ അരച്ച് അരയ്ക്കുന്ന പ്രോസസ്സുണ്ട്, പിന്നെ ഫിൽട്ടർ ചെയ്തെടുക്കുന്ന പ്രോസസ്സുണ്ട്. അപ്പം ആദ്യം അരച്ചെടുക്കുമ്പോഴത്തേക്കും മൈലാഞ്ചി, നമുക്ക് മൈലാഞ്ചി ഇല അരയ്ക്കുമല്ലോ, അതുപോലെ നമുക്ക് കിട്ടും. അപ്പം അതൊക്കെ അവർ നമുക്ക് എടുത്ത് കാണിച്ചു തരും. അങ്ങനെ ഒരുപാട് പ്രോസസ്സ് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം നമുക്ക് തേയില നല്ല പൊടിയായിട്ട് കിട്ടും. അതിനെ വീണ്ടും ഒരു ഫിൽട്ടർ വെച്ചിട്ട് മണ്ണും അതൊക്കെ മണ്ണല്ല അല്ലാതൊക്കെ അല്ല എന്തെങ്കിലും എക്സ്ട്രാ വല്ല പൊടി ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ഫിൽട്ടർ ചെയ്തെടുക്കും അവസാനം. അങ്ങനെയാണ് തേയില നമുക്ക് കിട്ടുന്നത്. അങ്ങനെ അവിടെ ഒരുപാട് പ്രോസസ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രോസസ്സ് എല്ലാം അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അങ്ങനെ നമ്മളതെല്ലാം കേട്ട് കണ്ടതിന് ശേഷം തേയില വാങ്ങിച്ചു. പിന്നെ അവിടെ തന്നെ ചായ ഉണ്ടായിരുന്നു, ആ തേയിലയിട്ടുണ്ടാക്കുന്ന നല്ല ചായ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അത് കുടിച്ചു. അതിനുശേഷം അതിൻ്റെ തൊട്ടടുത്ത് തേയിലത്തോട്ടം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഫോട്ടോസൊന്നും അധികം എടുത്തിട്ടില്ല, ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ തേയിലത്തോട്ടത്തിൽ കയറി നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ സൈഡിൽ ഞങ്ങൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് സൈഡിൽ വണ്ടി ഒതുക്കിയായിരുന്നു. അപ്പം ഞങ്ങൾ ഇറങ്ങി ചോക്ലേറ്റ് വാങ്ങിച്ചു. അപ്പം നിറയെ ചോക്ലേറ്റ് ഉണ്ട്, പല പല കളറുള്ള ചോക്ലേറ്റ്. അവർ ഓരോ ബോക്സിലായിട്ട് ഒരു ബോക്സിന് 100 രൂപ വെച്ചാണ് അങ്ങനെ ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ചോക്ലേറ്റ് വാങ്ങി. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ചെറുതായിട്ട് മഴ പെയ്ത് തുടങ്ങിയായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മളൊരു പാർക്ക് കണ്ടു, അങ്ങനെ ഞങ്ങളവിടെ പാർക്കിലിറങ്ങി. അപ്പോൾ മഴ പെയ്യുന്നതിന് മുന്നേ കുറച്ച് നേരം പിള്ളേർക്ക് കളിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പാർക്കിലിറങ്ങി. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറി. നച്ചൂസിന് സ്ലൈഡറൊക്കെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം അവൾ സ്ലൈഡറിൽ തന്നെ ഒരുപാട് നേരം കളിച്ചുകൊണ്ടിരുന്നു. പിന്നെ അതിനകത്ത് തന്നെ ഫിഷിൻ്റെ ഒരു അക്വേറിയം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ മഴ വന്ന് നന്നായിട്ട് പെയ്ത് തുടങ്ങിയപ്പോഴത്തേക്ക് കുറച്ചു നേരം കളിക്കാൻ പറ്റുള്ളൂ. അപ്പോഴത്തേക്ക് മഴ നന്നായിട്ട് ഉറച്ച് പെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് പിന്നെ നമ്മൾ മതിയാക്കിയിട്ട് നേരെ ഫിഷ് അക്വേറിയത്തിലോട്ട് കയറി. മഴ ആയിരുന്നുകൊണ്ട് തന്നെയും സ്ലൈഡറിൻ്റെ താഴെ നല്ല ചെളിയുണ്ടായിരുന്നു. അപ്പോൾ അവൾ ചറവിക്കളിച്ച് ഡ്രസ്സ് മൊത്തം ചെളിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പിടിക്കാൻ നിന്നവർ ദേഹത്ത് മൊത്തവും ചെളിയായി, അങ്ങനെ മൊത്തത്തിൽ കുളമായിട്ടാണ് അവൾ വന്നത്.
തിരിച്ച് മതിയാക്കി ഇറങ്ങാൻ ഭയങ്കര മടിയായിരുന്നു. പിന്നെ കരഞ്ഞൊക്കെ വിളിച്ചാണ് എടുത്തുകൊണ്ട് വന്നത്. പിന്നെ മഴ ആയതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് എടുത്ത് അക്വേറിയത്തിലോട്ട് കയറി. ഫിഷിൻ്റെ അക്വേറിയം ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം അവൾ അങ്ങനെ ഓടിക്കളിക്കാനൊന്നും കരഞ്ഞൊന്നുമില്ല, ഫിഷിനെയൊക്കെ കണ്ടുകൊണ്ട് നടന്നു. ഓരോ ഫിഷിനെയും കണ്ട് മതിയാകുമ്പോഴത്തേക്ക് അവളായിട്ട് എന്നെ പറയും നമുക്ക് പോകാം അടുത്തത് കാണാം എന്ന് പറഞ്ഞ് അവളെന്നെ തല്ലി കൊണ്ടുപോകായിരുന്നു. അപ്പം എല്ലാ ഫിഷിനെയും ജസ്റ്റ് ഒന്ന് ഫിഷ് ടാങ്കിൽ തൊട്ട് നോക്കും, എന്നിട്ട് അടുത്ത ഫിഷ് ടാങ്ക് നോക്കും. അങ്ങനെ അങ്ങനെ അവൾ എല്ലാ ഫിഷിനെയും നല്ല കുട്ടിയായിട്ടിരുന്ന് കണ്ടു. അക്വേറിയത്തിലെ എൻട്രി ഫീ എന്ന് പറയുന്നത് 30 രൂപയാണ്. പക്ഷെ അവൾ ഏകദേശം മഴ ആയതുകൊണ്ട് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. അപ്പം നമ്മൾ അതിനകത്ത് തന്നെയാണ് നിന്നത് കുറേ നേരം. ആ സമയത്ത് മൊത്തം അവളൊരു 5-6 പ്രാവശ്യം അക്വേറിയം ഫുൾ ചുറ്റിക്കറങ്ങി കണ്ടു കാണും. അങ്ങനെ അവളുടെ 30 രൂപ ടിക്കറ്റിൻ്റെ 5-6 പ്രാവശ്യം കയറിക്കിറങ്ങി. ആ ടിക്കറ്റ് അവൾ എന്തായാലും മുതലാക്കിയിട്ടുണ്ട് നന്നായിട്ട്. പിന്നെ അതിനകത്തുണ്ടായിരുന്നൊരു സംഭവമാണ് ഫിഷ് പെഡിക്യൂറ്. അപ്പോൾ നമ്മുടെ കാലിനൊക്കെ നല്ലതാണ്. അപ്പം അത് ചേട്ടനും ചേട്ടൻ്റെ ഫ്രണ്ടും കൂടെ മാത്രമേ ചെയ്തുള്ളൂ. അവർ രണ്ടും മഴ ആയതുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റത്തുകൊണ്ട് പിന്നെ അവരത് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവർ കയറിയിരുന്നു. അപ്പം നച്ചൂസിനെ അതിനകത്ത് ഇറക്കാൻ നോക്കിയിട്ട് അവൾ ഇറങ്ങിയില്ല, കരച്ചിലായിരുന്നു. അപ്പം അവൾ ഇറങ്ങിയൊന്നുമില്ല, ജസ്റ്റ് ചുമ്മാ അവിടെ നിന്ന് വെള്ളത്തിൽ തൊട്ട് കളിച്ചുകൊണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഫിഷ് ടാങ്കിലോട്ട് ഇറക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് അവൾ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ കൊച്ച് വെള്ളത്തിലോട്ട് നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് നച്ചൂസ് അവളെ വെള്ളത്തിലോട്ട് ഇറക്കി വിടാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നച്ചൂസിനെയും കൊണ്ട് അക്വേറിയം ചുറ്റിക്കറങ്ങി അവസാനം മടുത്തു, നന്നായിട്ട് മടുത്തു. അവൾക്ക് മടുക്കുന്നുണ്ട് അതിൽ, പക്ഷെ കണ്ടു കണ്ട് എനിക്ക് മടുത്തായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, മഴയൊന്നും നോക്കിയില്ല. നമ്മൾ കുട ഉണ്ടായിരുന്നു, പിന്നെ കുടയും പിടിച്ചങ്ങ് ഇറങ്ങി, രണ്ടും കൽപ്പിച്ചങ്ങ് ഇറങ്ങി നേരെ വണ്ടി കയറി. അതിനിടയ്ക്ക് കുറച്ച് നേരം ഫിഷ് ടാങ്കിൽ കൈയിട്ട് കുറച്ച് നേരം കളിച്ചുകൊണ്ടിരുന്നു. കാലിട്ട് ഇറങ്ങാൻ സമ്മതിച്ചില്ല, പക്ഷേ അവൾ നിന്ന് കൈ കൊണ്ട് ഫിഷിൽ തൊട്ട് കളിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷം പിന്നെ ഇടയ്ക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി തോട്ടത്തിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇറങ്ങി നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഹോട്ടലിൽ കയറി ഉച്ചയ്ക്ക് ചിക്കൻ ബിരിയാണി കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ചോക്ലേറ്റ് ഫാക്ടറി അന്വേഷിച്ച് നടന്നു. അത് കണ്ടുകിട്ടാൻ കുറച്ച് പാടായിരുന്നു, എന്നാലും നമ്മൾ ജസ്റ്റ് ഒരു ചോക്ലേറ്റിൻ്റെ ഷോറൂം, ചോക്ലേറ്റിൻ്റെ ഒരു ഷോപ്പ് ഉണ്ട്, അവിടെ തന്നെ ഒരു ചോക്ലേറ്റ് നിർമ്മിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ജസ്റ്റ് അവിടെ കയറി ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു. പക്ഷേ അത് വലിയ ഫാക്ടറി ഒന്നുമല്ല, ജസ്റ്റ് ഒരു ഷോപ്പിൽ ചോക്ലേറ്റ് നിർമ്മിക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പം അത് നമ്മൾ കയറിക്കണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇത് ഒറിജിനൽ ചോക്ലേറ്റ് ഫാക്ടറി അല്ല. അപ്പം നമ്മൾ ചോക്ലേറ്റ് ഫാക്ടറി ഒരുപാട് അന്വേഷിച്ചായിരുന്നു, അപ്പോൾ കണ്ടില്ല. അപ്പം നമ്മൾ ഇത് സമയമായതുകൊണ്ട് നമ്മൾ ഇത് കണ്ടതുകൊണ്ട് ഇവിടെ കയറിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഒറിജിനൽ ചോക്ലേറ്റ് ഫാക്ടറി കാണാൻ പറ്റില്ല. ചോക്കോന്നല്ലേ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത്. അപ്പം ആ പ്രോസസ്സൊന്നും ഇങ്ങനെ കാണാൻ പറ്റില്ല. ഇവിടെ ജസ്റ്റ് പൊടി ചോക്ലേറ്റ് ആയിട്ട് വരുന്നത് മാത്രമേ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ മേളത്തെ സെക്ഷനിൽ തന്നെ കുറേ ക്രാഫ്റ്റ് വർക്ക്സ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അതെല്ലാം കയറി കണ്ടു. അത് കഴിഞ്ഞിട്ടാണ് അവിടെ ഞങ്ങൾ ഇറങ്ങിയത്. പിന്നെ ഈ കടയിൽ ചോക്ലേറ്റിന് നല്ല റേറ്റ് ഉണ്ടായിരുന്നു. അപ്പം പുറത്ത് നമ്മൾ വാങ്ങിച്ചതിനേക്കാളും റേറ്റ് കൂടുതലായിരുന്നു ഈ ഷോപ്പിനകത്ത്. അതുകൊണ്ട് നമ്മൾ ഈ ഷോപ്പിൽ നിന്ന് ഇങ്ങനെ ചോക്ലേറ്റ് ഒന്നും വാങ്ങിച്ചത്, നമ്മൾ ചോക്ലേറ്റ് ഫാക്ടറിയിൽ നിന്ന് റേറ്റ് കുറവായിട്ട് നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നത് കുറേ ചോക്ലേറ്റ്സൊക്കെ. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്ക് റേറ്റ് ഭയങ്കരമായിട്ട് കൂടുതലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ചോക്ലേറ്റൊന്നും ഈ ഷോപ്പിൽ നിന്ന് അങ്ങനെ വാങ്ങിച്ചൊന്നും ഉണ്ടായിരുന്നില്ല.
എല്ലാം കണ്ടു തീർന്നപ്പോൾ ഏകദേശം 5 മണിയായി. അപ്പം ഞങ്ങൾ അവിടുന്ന് തിരിച്ചായിരുന്നു. 5 മണിക്ക് ഇറങ്ങിയാലേ വെളുപ്പാങ്കാലത്തെങ്കിലും വീട്ടിലെത്തുള്ളൂ. അപ്പം അതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് തിരിച്ചായിരുന്നു. അങ്ങനെ രാത്രി പിന്നെ ഇടയ്ക്ക് വരുന്ന വഴിക്ക് ഒരു വെള്ളച്ചാട്ടം പോലെ ചെറിയൊരു സംഭവം ഉണ്ടായിരുന്നു. അവിടെ ഇറങ്ങി വെള്ളച്ചാട്ടം കണ്ടു. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഐസ്ക്രീം വാങ്ങിച്ചു കുടിച്ചു. വണ്ടി ഇരുന്നതിനെയാണ് നമ്മൾ ഐസ്ക്രീം കുടിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ രാത്രി സിനിമ ഇട്ടിട്ടുണ്ടായിരുന്നു, രജനീകാന്തിൻ്റെ സിനിമ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരുന്നു. അപ്പം വീഡിയോസ് ഒന്നും എടുത്തില്ല. പിന്നെ സിനിമ കണ്ട് തീർന്നതിന് ശേഷം കിടന്നുറങ്ങി. അപ്പം രാവിലെ ഏകദേശം 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് വീട്ടിലെത്തിയത്. രാത്രി സിനിമ കണ്ടതിന് ശേഷമുള്ള വീഡിയോസ് ഒന്നും ഞാൻ എടുത്തില്ല. രാത്രി സിനിമ കണ്ടിട്ട് കിടന്ന് ഉറങ്ങിപ്പോയി. പിന്നെ സ്ഥലം എത്തിയപ്പോഴാണ് എണീറ്റത്. പിന്നെ ഇറങ്ങി പിന്നെ വന്ന് കിടന്നു ഉറങ്ങേണ്ടതിൻ്റെ ആ ഒരു ഇതിലായിപ്പോയി. അപ്പം ഇതൊക്കെയാണ് എനിക്ക് ട്രിപ്പിൽ പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.